Dear students, welcome to English class. Exam purpose ने पढ़िक्कुन्ना प्रत्येकिच्चुम 8 9 10 high school section as usual അതേപോലെ plus 1 plus 2 class ല് conversation writing and conversation filling രണ്ട് തരത്തിലുള്ളത് ആറ് മാർക്കിൻ്റെ ചോദ്യമാണ് കോൺവെർസേഷൻ റൈറ്റിംഗ് നാല് മാർക്കിനോ അഞ്ച് മാർക്കിനോ ആണ് കോൺവെർസേഷൻ ഫില്ലിംഗ് ഒരു പക്ഷേ ഗ്രാമർ പ്രയോഗത്തിൽ ഏറ്റവും മാർക്ക് ഉള്ള ചോദ്യം ആ ചോദ്യത്തിലെ ഒരു വശമാണ് നമ്മൾ മെന്നാന്ന് പഠിച്ചത് പിന്നെയാണ് ക്ലാസ് എടുത്തത് ക്വസ്റ്റ്യൻ ടാഗ് കോൺവെർസേഷൻ ഫില്ലിങ്ങിൽ വേണ്ടതാണ് കോൺവെർസേഷൻ റൈറ്റിങ്ങിൽ വേണ്ടതാണ് മറ്റൊരു സെഷനാണ് ഇപ്പോൾ എടുക്കുന്നത് മൂന്ന് സെഷനാണ് അതിൻ്റെ അകത്ത് നാല് സെഷൻസ് മറ്റൊരു സെഷനാണ് ഇന്ന് എടുക്കുന്നത് ആസ്കിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് ബ്ലാങ്കാണ് തരുന്നത് ആ ബ്ലാങ്കിൽ ഉത്തരമാണ് പറഞ്ഞതെങ്കിൽ അതിന് ചോദ്യം ചോദിക്കണം ചോദ്യമാണ് പറഞ്ഞതെങ്കിൽ അതിന് ഉത്തരം എഴുതണം അപ്പോൾ പ്രസ്താവനകൾ കൂടി നമ്മൾ പഠിച്ചത് കൊണ്ട് നമുക്ക് പ്രശ്നമൊന്ന് കവർ ചെയ്യാനേ ഉള്ളൂ ഇന്ന് നമ്മുടെ പരിചയപ്പെടുന്നത് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഓർ ഫ്രെയിം എ ക്വസ്റ്റ്യൻ വർഷങ്ങൾക്ക് മുമ്പുള്ള പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയായിരുന്നു ഫ്രെയിം എ ക്വസ്റ്റ്യൻ ചോദ്യം രൂപപ്പെടുത്താൻ എന്നിട്ട് ഉത്തരം തരൂ മൈ പ്രിൻസിപ്പൽ ലിവ്സ് 10 kilometers അവേ ഈ ഒരു ഉത്തരം തരൂ അതിന് നമ്മൾ ചോദ്യം ഉണ്ടാക്കി എഴുതണം എൻ്റെ പ്രിൻസിപ്പൽ താമസിക്കുന്നത് 10 kilometers അകലത്താണ് അപ്പോൾ അതിന് ചോദ്യകർത്താവ് ചോദിക്കുന്ന ആൾ എന്താണ് ചോദിച്ചിട്ടുണ്ടാവുക നിങ്ങളുടെ പ്രിൻസിപ്പൽ എത്ര ദൂരെയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ പ്രിൻസിപ്പൽ എത്ര അകലത്താണ് താമസിക്കുന്നത് മലയാളത്തിൽ വരുന്നതിൽ നിങ്ങളെ പ്രിൻസിപ്പൽ എവിടെയാണ് താമസിക്കുന്നതൊക്കെ ചോദിക്കുക അപ്പോഴതിന് ഉത്തരക്കം ലക്ഷം മാറി ഇതിന് അങ്ങനെയല്ല കണക്ക് കൃത്യമാണ് അദ്ദേഹം മറ്റൊരാളെ പറ്റി പറഞ്ഞ അദ്ദേഹം ആ കുന്നിൻ മുകളിലാണ് ജോലി ചെയ്യുന്നത് മലയാളം പ്രസ്താവന ഹീ വർക്ക്സ് അറ്റ് ദ ടോപ്പ് ഓഫ് ദാറ്റ് ഹിൽ അപ്പോഴതിന് ചോദിക്കണം വേർ എവിടേ ഇനി സമയം കാണിച്ചാൽ ചോദിക്കണം വെൻ എപ്പോൾ അപ്പോൾ ഇതിന് ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കാൻ അറിയുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിൽ നമുക്ക് എക്കാലത്തും എവിടെയും ഉപയോഗിക്കാനുള്ളത് ഒന്ന് WH വേർഡ്സിനെ കൊണ്ട് എഴുതുന്നവ രണ്ട് ഓക്സറീസിനെ കൊണ്ട് എഴുതുന്നവ ഇനി സംസാരിക്കുകയാണെങ്കിൽ WH വേർഡ്സ് എന്ന് പറയുന്ന പദങ്ങളെ കൊണ്ട് ചോദിക്കുന്നവ കൺവെർസേഷനിൽ ഓക്സറീസ് ഉപയോഗിച്ച് ചോദിക്കുന്നവ ആ ചോദ്യങ്ങൾക്കാണ് വെർ ഡു യു ഗോ WH ഉപയോഗിച്ച് ചോദിച്ചത് താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത് ഐ ഗോ ടു ദ സിറ്റി ഞാൻ പട്ടണത്തിലേക്ക് പോകുന്നു ക്യാൻ യു ഹെൽപ്പ് മീ താങ്കൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ യെസ് ഐ ക്യാൻ ഹെൽപ്പ് യു കണ്ടോ യെസ് ഓർ നോ നോ ഐ കാൺട്ട് ഹെൽപ്പ് യു നൗ ഇല്ല ഇപ്പോൾ എനിക്ക് താങ്കളെ സഹായിക്കാൻ സാധിക്കില്ല ഇങ്ങനെ WH വേർഡ്സ് ഉപയോഗിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരവും യെസ് ഓർ നോ അതായത് ഓക്സറീസ് കൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഐദർ യെസ് ഓർ നോ നമുക്ക് WH വേർഡ്സ് ആദ്യം പഠിക്കാം പഠിക്കണം മാഷ് പ്രത്യേകിച്ചും പറയാണ് ആദ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രത്യേകിച്ചും 10ാം ക്ലാസ്സിനും 9ാം ക്ലാസ്സിനും നിർബന്ധമായിട്ടും വേണ്ടതാണ് പരീക്ഷയ്ക്ക് 80ാം ക്ലാസ് എഴുതിയിട്ടില്ലെങ്കിൽ അവർക്ക് 10ാം ക്ലാസ്സിലേക്ക് എന്നല്ല ജീവിതത്തിൽ പഠിച്ചു വെക്കേണ്ട ഇത് 8ലേ തുടങ്ങേണ്ടതാണ് 8 തുടങ്ങാത്തവർ 9ലെങ്കിലും പഠിക്കുക അപ്പോൾ 10ലെ ആൾക്കാർ ഇതുവരെ ഒന്നും ആയിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽക്കെങ്കിലും ഇത്തരം കാര്യങ്ങൾ പഠിക്കുക എത്ര ദിവസം ഉണ്ടെന്നുള്ളത് എപ്പോഴും ഞാൻ പറയും ഒരുപാട് ദിവസമുണ്ട് മുന്നിലേക്ക് എന്ന് എല്ലാവരും പറയും കുറച്ച് ദിവസമുള്ളൂ കുറച്ച് ദിവസമല്ല ഒരു ദിവസത്തിന് 24 മണിക്കൂറുണ്ട് അങ്ങനെ ഒത്തിരി 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 ദിവസങ്ങളുണ്ട് പഠിക്കാൻ വളരെ കുറച്ചേ ഉള്ളൂ അതിൻ്റെ ദിവസത്തിൻ്റെ കുറവ് പറഞ്ഞിട്ടൊന്നും പഠിക്കാതിരിക്കേണ്ട ഫസ്റ്റ് ഇപ്പോഴിന്ന് ഹൃദയസ്ഥമാക്കുക
അർത്ഥത്തോടുകൂടി. ഇത് ഇതിലുണ്ട്, പക്ഷെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. ആദ്യം പഠിക്കേണ്ടത് 15 ചോദ്യ ഉപയോഗിക്കുന്ന ചോദ്യത്തിന് ഉപയോഗിക്കുന്ന ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന WH വേർഡ്സാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത കാണാം, ഈ ചോദ്യങ്ങളൊക്കെ WH ദാ കണ്ട WH ഇവിടെ നോക്കൂ, HOW. ഈ സിസ്റ്റത്തിൽ ഡിവൈഡ് ചെയ്താൽ തന്നെ പഠിക്കാനായി കണ്ട, അപ്പോഴും WH ആണെന്ന് ഇംഗ്ലീഷുകാരൻ പറഞ്ഞത്, എല്ലാ WH കണ്ട, W അവസാനം H ആദ്യം. അപ്പോൾ അതിനെയും കൂടി ആ കൂട്ടത്തിൽ കൂട്ടിയതാണ്. അപ്പം നമ്മൾ എല്ലാ സാധനവും ഇപ്പം പച്ചക്കറി പീടിയിലാണെങ്കിലും ഇനി മറ്റേത് കടയിലാണെങ്കിലും എല്ലാം മുകളിലോട്ട് ആക്കി വെക്കരുത്. തക്കാളി കമഴ്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ചരിഞ്ഞ് കിടക്കുന്നുണ്ടാവും, ഒക്കെ തക്കാളിയാണ്. അതുമാതിരി ഇതാ WH ഉള്ള വാക്കുകളുള്ള അക്ഷരങ്ങളുള്ള പദങ്ങളൊക്കെ ഇവിടെ എന്തായി കണക്കാക്കുക, WH വേർഡ്സ്. ജീവിതം അവസാനം വരെ പഠിച്ചു വെക്കേണ്ട സാധനം, ഉപയോഗിക്കേണ്ട സാധനമാണിത്. ഇനി ഇത് ഹൃദയസ്ഥമാക്കുക, നിങ്ങൾ ഞാൻ പറയുന്ന അനുസരിച്ച് നോട്ടിൽ എഴുതുക. ഇവിടെ കാണുന്നുണ്ട്, അത് പോരാ. ഇഫ് യു വോണ്ട് ടു കീപ്പ് ഇൻ ദ മൈൻഡ് യു ഹാവ് ടു റൈറ്റ് ഇറ്റ്. വാട്ട്, എന്ത്, WH വാട്ട്, എന്ത്, WHICH which, ഏത്, വാക്ക് മാറി അർത്ഥം മാറി പോരുത്, which, WHICH ഏത്, WHERE where, every day, WHERE where, every day, ഒരെണ്ണം ഇവിടെ വിട്ടിട്ടുണ്ട്, WHEN when, എപ്പോൾ. ഒന്നുകൂടി പറയാം, വാട്ട്, എന്ത്, വിച്ച്, ഏത്, വെൻ, എപ്പോൾ, വേർ, എവിടെ. വേറിൻ്റെ മിസ്റ്റേക്ക് കണ്ടപ്പോൾ WHERE ഇല്ലായിരുന്നു, അപ്പോൾ എഴുതിയ രംഗം പ്രൊനൗൺസ് ചെയ്തു പോയത്. വാട്ട്, എന്ത്, വിച്ച്, ഏത്, വെൻ, എപ്പോൾ, വേർ, എവിടെ. നല്ലോണം എഴുതി നോക്കുക, പഠിച്ചു നോക്കുക. വാട്ട്, എന്ത്, വിച്ച്, ഏത്, വെൻ, എപ്പോൾ, വേർ, എവിടെ. വൈ, എന്തുകൊണ്ട്, കാരണം. വട്ട്, വസ്തു. വിച്ച്, അതേപോലെ തന്നെ ജീവനില്ലാത്ത വസ്തുക്കൾക്കും ആയിട്ട് വെച്ച്. വെൻ, സമയത്തിനെ കാണിക്കുന്നു. വേർ, സ്ഥലത്തിനെ കാണിക്കുന്നു. വൈ, കാരണത്തിനെ കാണിക്കുന്നു. ഹൂ, ആര്, വ്യക്തിയെ കാണിക്കുന്നു. ഹൂം, ആർക്ക്, വ്യക്തിയുടെ പൊസിഷൻ കാണിക്കുന്നു. ആർക്കാണ് കൊണ്ടുപോകുന്നത്, ഹൂ പൊസസ്, ഹൂസ്, ആരുടെ. ഇനി മക്കളൊരു സൂത്രം കൂടെ നോക്കുക ഇവിടെ. ഈ WWW എന്ന് തുടങ്ങിയ മാതിരി മലയാളത്തിൻ്റെ പ്രത്യേകം നോക്കുക, എല്ലാം എന്ത്, ഏത്, എപ്പോൾ, എവിടെ, എന്തുകൊണ്ട്, ഇവിടെ എത്തുന്നേരം ഈ മൂന്നെണ്ണത്തിന് മാറുന്നു. ഹൂ, ആര്, ഹു, ആർക്ക്, ഹു, ആരുടെ. അപ്പം എന്നീ അക്ഷരങ്ങളെ കൊണ്ട് ഇനി ഇവിടെ നോക്കൂ, സോ ദിസ് ഈസ് എ ട്രിക്ക് ടു ലേൺ. എല്ലാം എ കൊണ്ടുള്ളതാണ് ഇവിടെ, WH എല്ലാം WH കൊണ്ടുള്ളതാണെങ്കിൽ ഇവിടെ തിരിച്ചു വന്നു, പക്ഷെ അതിനും പേര് WH തന്നെ. അതുകൊണ്ട് നമുക്ക് പറയാം, ഐദർ വിത്ത് എ ഇൻ മലയാളം ഓർ അ ഇൻ മലയാളം. മലയാളത്തിലെ ആ അക്ഷരം കൊണ്ടോ അല്ലെങ്കിൽ മലയാളത്തിലെ എ അക്ഷരം കൊണ്ടാണ് മലയാളത്തിലെ ചോദ്യപദങ്ങൾ അത്രയും. അപ്പോഴവിടെ എന്തൊരു സിമിലാരിറ്റി ഉണ്ടല്ലോ, ഇംഗ്ലീഷിലെ WHനെ കൊണ്ടോ അല്ലെങ്കിൽ HOW കൊണ്ടാണ് ഇംഗ്ലീഷിലൊക്കെ, ആ രണ്ടു തരം അവിടെയുണ്ട്. അപ്പോൾ കണ്ടു, 1, 2, 3, 4, 5, 6, 7, 8 വേർഡ്സ് ദാറ്റ് റിലേറ്റ്സ് വിത്ത് WH. വാട്ട്, എന്ത്, വിച്ച്, ഏത്, വെൻ, എപ്പോൾ, വേർ, എവിടെ, വൈ, എന്തുകൊണ്ട്, ഹൂ, ആര്, ഹും, ആർക്ക്, ഹൂസ്, ആരുടെ. ഹൗ, എങ്ങനെ. ഹൗ മെനി, എത്ര എണ്ണം. ഹൗ മച്ച്, രണ്ട് മിനി ആയി പോയി. ഹൗ മച്ച്, എത്ര അളവ്. എണ്ണം കാണിക്കുന്നത് ഹൗ മെനി, അളവിനെ കാണിക്കുന്നത് ഹൗ മച്ച്. ഇനി ഹൗ ഫാർ, അകലം കാണിക്കാൻ, ദൂരം കാണിക്കാൻ. ഹൗ ഫാർ. ഹൗ ലോങ്, അതല്ല ദൂരം കാണിക്കുന്നത്, ടീമു, അത് സമയത്തെ കാണിക്കുന്ന ലോങ്, ലെങ്ത് ഓഫ് ദ ടൈമാണ്. അല്ലാണ്ട് നമ്മൾ ലോങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൂരമാകുമെന്ന്, അതിന് ഫാർ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് ഇംഗ്ലീഷിൻ്റെ വ്യത്യാസമായിട്ടുള്ളത്.
ഹൗ ഫാർ എത്ര അകലെ, ഹൗ ലോങ് എത്ര സമയം, ഹൗ ഓൾഡ് എത്ര പ്രായം, ഹൗ ഓഫൺ എത്ര തവണ. അതുകൊണ്ട് ഹൗ എങ്ങനെ, ഹൗ മെനി എത്ര എണ്ണം, എണ്ണത്തെ കാണിക്കുന്ന മെനി, ഹൗ മച്ച് എത്ര അളവ്, ഹൗ ഫാർ എത്ര അകലെ, ഹൗ ലോങ് എത്ര സമയം, ഹൗ ഓൾഡ് എത്ര പ്രായം, ഹൗ ഓഫൺ എത്ര തവണ. അപ്പോൾ നമ്മളിവിടെ ഇപ്പം പരിചയപ്പെട്ടത് അവിടെ മക്കൾ അതേമാതിരി തന്നെ എഴുതി പഠിക്കുക. എച്ച് ഒ ഡബ്ല്യു, അതിൽ നിന്നാണ് ബാക്കിയൊക്കെ തുടങ്ങുന്നത്. അതിനോട് പദങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ ആ പദങ്ങളാണ് എണ്ണത്തിനെ കാണിക്കുന്നത് മെനി, അളവിനെ കാണിക്കുന്ന മച്ച്, ദൂരത്തെ കാണിക്കുന്ന ഫാർ, ദൂരത്തിനെ കാണിക്കുന്നത് അതാണ് ഫാർ, ഫാർദർ, ഫാർദസ്റ്റ്, മൂന്ന് രൂപങ്ങൾ അത് വരിക. ലോങ് സമയദൈർഘ്യമാണ്, ലോങ് ലോങ് അതാണ് ഹൗ ലോങ്, ലോങ് ലോങ്ങർ ലോങ്ങസ്റ്റ് ആണ്, അതും മോണം വരുന്നുണ്ട്. ഹോൾഡ് പ്രായം, ഹൗ ഓൾഡ് ആർ യു സിനിമേൻ്റെ പേര്. ഹൗ ഓഫൺ എത്ര തവണ. സോ 1, 2, 3, 4, 5, 6, 7 സെവൻ നമ്പേഴ്സ് ആൻഡ് 1, 2, 3, 4, 5, 6, 7, 8 ദാറ്റ് ആർ 8 നമ്പേഴ്സ്. അങ്ങനെ 8 WHൽ തുടങ്ങുന്ന പദങ്ങളും വാട്ട്, വിച്ച്, വെൻ, വേർ, വൈ, ഹൂ, ഹും, ഹൂസ്, അങ്ങനെ എച്ച് ഒ ഡബ്ല്യു തീരുന്ന എച്ച് ഒ ഡബ്ല്യു കൊണ്ട് എഴുതുന്ന 7 പദങ്ങളും 7 ചോദ്യങ്ങളും 7 ക്വസ്റ്റ്യൻ വേർഡ്സും. ഹൗ, ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ഫാർ, ഹൗ ലോങ്, ഹൗ ഓൾഡ്, ഹൗ ഓഫൺ. രണ്ടാമത്തെ സെക്ഷനാണതിലെ ബൈ യൂസിങ് ഓക്സിലറീസ് ഹെൽപ്പിംഗ് വേർബ്സ് സഹായക്രിയകൾ. ഒന്നാം സെക്ഷനായിട്ട് നമ്മൾ കണ്ടത് ആസ്ക് ക്വസ്റ്റ്യൻസ് ബൈ യൂസിങ് WH വേർഡ്സ്. അതിന് നമുക്കൊരു പ്രസ്താവന തന്നാൽ നമുക്ക് അതിന് ചോദ്യം ചോദിക്കേണ്ടി വരും. ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്ന് നിങ്ങൾ ഉത്തരം പറയണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പുസ്തകത്തിൽ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തന്നിരിക്കുന്ന കോൺവെർസേഷൻ ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്ന് ഉത്തരമുണ്ടെങ്കിൽ അതിന് മുകളിൽ ചോദ്യം എഴുതേണ്ടി വരും, ഇവിടെ ബ്ലാങ്ക് കാണാം. അപ്പോൾ നിങ്ങളോട് ഒരാൾ ചോദിക്കുന്നു നീ എവിടെ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോകുന്നു, അപ്പോൾ നമ്മൾ അവിടെ ചോദ്യം എഴുതുന്നു വേർ ആർ യു ഗോയിങ് ടെൻസ് അടക്കം, ഐ ആം ഗോയിങ് ടു സ്കൂൾ. അല്ല ആ കുട്ടി പറഞ്ഞ ഐ ഗോ ടു സ്കൂൾ എന്നാണെങ്കിൽ ചോദ്യം മാറ്റേണ്ടി വരും വേർ ഡു യു ഗോ. ഇത്രത്തോളം സൂക്ഷ്മതയോടെ ചെയ്യേണ്ടതാണ് ക്വസ്റ്റ്യൻ വേർഡ്സ് ചോദ്യങ്ങൾ. അതുകൊണ്ട് ഇംഗ്ലീഷൊരു പ്രധാനപ്പെട്ട അല്പം വിഷമമുള്ള ഭാഗമാണ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ടാണ് നിങ്ങളിൽ പലരും ഇംഗ്ലീഷിൽ സംസാരിക്കാത്തതും ചോദ്യം ചോദിക്കാത്തതും. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിബഡി ക്യാൻ ആസ്ക്. ഇതിൻ്റെ തന്ത്രം അറിയണമെന്നുള്ളൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞു, പഠനം എന്ന് പറയുന്നത് അത്യധ്വാനമല്ല, അത് ഓരോരോ നാക്ക്, ഓരോരോ ട്രിക്ക്, ദ വേ, അതിനൊരു മാർഗമുണ്ട്, ആ മാർഗത്തിലൂടെ അത് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം രൂപങ്ങൾ വരുന്നു, നിനക്കുത്തരം അറിയാമോ എന്ന് ടീച്ചർ ചോദിച്ചാൽ കുട്ടി പറയുന്നു അറിയാം അല്ലെങ്കിൽ ഇല്ല, അതായത് ആണ് അല്ലെങ്കിൽ അല്ല, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, രണ്ടുത്തരം ഉണ്ടാവും. നീ എൻ്റെ കൂടെ പോരുന്നോ ഉവ് അല്ലെങ്കിൽ ഇല്ല, നീ ഭക്ഷണം കഴിച്ചുവോ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, നീ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടില്ല, അപ്പോൾ രണ്ടുത്തരം ഉണ്ടാവും. അതുകൊണ്ടാണ് അതിൻ്റെ പേര് തന്നെ ഐദർ യെസ് ഓർ നോ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ് ബൈ യൂസിങ് ഹെൽപ്പിംഗ് വേർബ്സ് ആൻഡ് മോഡൽ വേർബ്സ്. 11 ഈ ഭാഗത്തും വരും, 13 ഈ ഭാഗത്തും വരുന്നു, 24 നേരത്തെ 8, 7, 15 ഇവിടെ അല്പം കൂടുതലാണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് 9ാം ക്ലാസ്സിന് അതേമാതിരിയുള്ള കുട്ടികൾക്കാണ്. 8ാം ക്ലാസ് 9ാം ക്ലാസ് ഇത് ശ്രദ്ധിച്ച് ഏറെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. 10ാം ക്ലാസ്സിലെ ആൾക്കാർ ശ്രദ്ധിക്കണം, അറിയില്ലെങ്കിൽ നന്നായി ശ്രദ്ധിക്കണം. അറിയുന്നവർ ഒന്ന് ഓടിച്ചു നോക്കുക. എന്തൊക്കെയാണിത്? രണ്ട് വിഭാഗമാണ് ഹെൽപ്പിംഗ് വേർബ്സ്. ഒന്നാം വിഭാഗത്തിന് പ്രൈമറി എന്ന് പറയുന്നു, പ്രധാനം എന്നർത്ഥെടുക്കാം, പ്രാഥമികം എന്ന് അർത്ഥെടുക്കാം, ആദ്യത്തെ പടി എന്നർത്ഥെടുക്കാം, ആണ് പ്രൈമറി ലെവൽ. നമ്മുടെ സ്കൂളിൽ ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, പ്രീ പ്രൈമറി, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, അവസാനം പ്രധാനപ്പെട്ടതാകും പ്രൈം മിനിസ്റ്റർ. ഇങ്ങനെ വരുമ്പോൾ പ്രൈം എന്ന വാക്കിൽ നിന്നാണ് പ്രൈമറി എന്ന വാക്കുണ്ടായത്. സുപ്രധാനമായ, പ്രധാനപ്പെട്ട, പ്രാഥമികമായ, പ്രാഥമിക വിദ്യാഭ്യാസം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നൊക്കെ മലയാളത്തിൽ പറയുന്നത്. അതിന് വരുന്നത് ഏതൊക്കെയാണ്? 11 എണ്ണം. ഡു എന്ന പദമാണ് വളരെ വളരെ
പ്രധാനപ്പെട്ടത് ഈ ഗ്രൂപ്പിൽ അതാരാണ്? ദൂനർത്ഥം എന്താണ്? ചെയ്യുന്നു. ദേ ഡൂ ദ വർക്ക്, അവർ ആ ജോലി ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ നീ ഇത് ചെയ്യൂ എന്ന് നിർദ്ദേശിക്കാനും അത് ഉപയോഗിക്കാം. യു ഡു ഇറ്റ്, നീ അത് ചെയ്യൂ. ഒന്നാമത്തെ ഡു രണ്ടർത്ഥം കിട്ടും. നിർദ്ദേശമാണെങ്കിൽ, കമാൻഡ് ആണെങ്കിൽ, ഓർഡർ ആണെങ്കിൽ, ആജ്ഞയാണെങ്കിൽ ചെയ്യൂ. ഇനി പ്രസ്താവനയാണെങ്കിൽ ചെയ്യുന്നു. അവൾ ആ ജോലി ചെയ്യുന്നു. ഡസ് ചെയ്യൂന്ന് കിട്ടില്ല, ചെയ്യുന്നു മാത്രം. ഹി ഡസ് ഇറ്റ് വെൽ, അവനത് നന്നായി ചെയ്യുന്നു. ഹി ഡസ് ഇറ്റ് വെൽ, കണ്ടോ? അപ്പം ഡു ചെയ്യുന്നു, ഡസ് ചെയ്യുന്നു. അതിന് രണ്ടിൻ്റെയും കൂടി ഭൂതകാലമാണ് ഡിഡ്. നമ്മൾ ടെൻസ്, ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് അടുത്ത ക്ലാസ്സിൽ എടുക്കാനുണ്ട്, റിപ്പോർട്ട് സ്പീച്ച്. അപ്പോഴിത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോന്നും സെക്കൻഡറി ആയിട്ട്, രണ്ടാമതായിട്ട് കണക്കാക്കാനും പറ്റില്ല, തള്ളിക്കളയാനും പറ്റില്ല ഇംഗ്ലീഷ് ഗ്രാമർ. ഡിഡ് ചെയ്തു, അപ്പം ഡു ചെയ്യുന്നു, ഡസ് ചെയ്യുന്നു, ഡിഡ് അതിൻ്റെ ഭൂതകാലമായി ചെയ്തു, ഇന്നലെയെ കാണിക്കാൻ, അതാണല്ലോ പാസ്റ്റ് ടെൻസ്. am, are, is, ആകുന്നു. am, are, is, ആകുന്നു. I am, he is, she is, we are, you are, ഇങ്ങനെ പറയുന്നു, ആകുന്നു. വി ആർ ഇന്ത്യൻസ്, നമ്മൾ ഇന്ത്യക്കാരാകുന്നു. അവർ ആണ്, വി ആർ ഇന്ത്യൻസ്, നമ്മൾ ഇന്ത്യക്കാരാണ്. ആകുന്നു എന്നോ ആണ് എന്നോ അർത്ഥത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ആമിനോ ആറിനോ ഈസിനോ ഒരേ അർത്ഥം, ആകുന്നു. അടുത്തത്, ആമിൻ്റെ ഭൂതകാലം വാസ്, ഈസിൻ്റെയും ഭൂതകാലം വാസ്. ആമിനും ഈസിനും ഒരു ഭൂതകാലം, അതാണ് വാസ്. ആറിൻ്റെ ഭൂതകാലം വേർ, ആയിരുന്നു. അടുത്തത്, ഉണ്ട് എന്ന് കാണിക്കുന്ന ഹാവ് ഹാസ്, ഉണ്ട്, ഹാവ് ഉണ്ട്, ഹാസ് ഉണ്ട്. അതിൻ്റെ ഭൂതകാലമാണ് ഹാഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞല്ലോ, ഡു ചെയ്യുന്നു, ഡസ് ചെയ്യുന്നു, ഡിഡ് ചെയ്തു, ആം ആകുന്നു, ആണ്, ആർ ആകുന്നു, ആണ്, ഈസ് ആകുന്നു, ആണ്, വാസ് ആയിരുന്നു, വേർ ആയിരുന്നു. സോ 11 നമ്പേഴ്സ്. ഇത് വെച്ച് നാളെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ഇതിന്ന് ഫസ്റ്റ് സെഷനായിട്ട് തരുന്നു, നാളെ ഇതിൻ്റെ പ്ലാൻ ആൻഡ് വർക്ക്. അടുത്തത് മോഡൽസാണ്, 13 എണ്ണം. മൂഡ് എന്ന വാക്കിൽ നിന്നാണ്, മൂഡ് അവസ്ഥ. അതിൽ നിന്നും മോഡ് എന്ന വാക്കും അതിനോട് എ എൽ കൂട്ടി അറൈവ്, അറൈവൽ എന്നാക്കുന്ന മാതിരി, ഡിനൈ, ഡിനയൽ എന്നാക്കുന്ന മാതിരി, ജുഡീഷ്യറി അല്ലെങ്കിൽ ജുഡീഷ്യൽ എന്നൊക്കെ പറയുന്ന മാതിരി, പ്രാക്ടിക്കൽ എന്ന് പറയുന്ന മാതിരി, ബയോളോജിക്കൽ എന്ന് പറയുന്ന മാതിരി, എ എൽ കൂട്ടിച്ചേർത്തിട്ടാണ് മൂഡിനോട് മോഡാക്കിയിട്ട് മോഡിനോട് എ എൽ കൂട്ടിച്ചേർത്തപ്പോൾ മോഡൽ കിട്ടി. അവസ്ഥയ്ക്കനുസരിച്ച് മാറുന്നവ, അതാണ് മോഡൽസ്. ഇവയ്ക്ക് മാറ്റമില്ല. ഐ എന്ന വാക്കിൻ്റെ കൂടെ ഏം അല്ലാണ്ട് ആരും പോകില്ല. ആറ് ഐൻ്റെ ഐ ആർ എന്ന് പറയോ, ഐ ഈസ് എന്ന് പറയോ, മാറ്റമില്ല. എന്നാൽ ഇവിടെ നോക്കിയാൽ ഇവിടെ കാനോ ഏതെങ്കിലും എടുത്തോക്കും. ഐ വിൽ, വി വിൽ, യു വിൽ, ഹീ വിൽ, ഷീ വിൽ, ഇറ്റ് വിൽ, ദേ വിൽ, ആരെ കൂടെ പോവും. എന്നാൽ ഇവരോ, ഈ ചെയ്യുന്ന ആൾ, ഹീ ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ് തീർന്നു. പിന്നെ ഐ ഈസ് പറയാനാവില്ല, വി ഈസ് പറയാനാവില്ല, ദേ ഈസ് പറയാനാവില്ല. അങ്ങനെ മാറാതെ നിൽക്കുന്നവയാണ് പ്രൈമറി, മാറിക്കൊണ്ടിരിക്കുന്നവയാണ് മോഡൽസ്. എല്ലാ പേഴ്സൺസിനും ചിലപ്പോഴും ഒരെണ്ണം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി എത്ര എണ്ണം ഉണ്ട്? 13 എണ്ണമുണ്ട്. ഒന്ന് പ്രസൻ്റ് ആയിരിക്കും, അടുത്ത് പാസ്റ്റ് ആയിരിക്കും. ചെറിയ അർത്ഥം പൂർണ്ണമല്ല, അർത്ഥ വ്യത്യ ഇത് സൂചന മാത്രമാണ്. അർത്ഥം പൂർണ്ണമായിട്ട് സഹായക്രിയക്കല്ല. നമ്മൾ പറയാറുണ്ട് ഉപ്പിൻ്റെ മാതിരിയാണെന്ന്. ഉപ്പിൻ്റെ അത് ഒറ്റയ്ക്ക് ഉപയോഗിക്കാറില്ല, പക്ഷെ അതില്ലാതെ ഭക്ഷണമില്ല. ആരെങ്കിലും പഞ്ചസാരമാതിരി ഉപ്പിട്ട് തിന്നാറുണ്ടോ? ഇതിനെ ഒറ്റയ്ക്ക് പറയാം, ഒറ്റയ്ക്ക് നിൽക്കാം, ഒറ്റയ്ക്ക് അർത്ഥമുണ്ട്. പക്ഷേ ഇതിന് ഒറ്റയ്ക്ക് അർത്ഥമില്ല. ഇറ്റ് സ്റ്റാൻഡ്സ് ആസ് എ ഷുഗർ, ഇറ്റ് സ്റ്റാൻഡ്സ് ആസ് എ സോൾട്ട്. അപ്പോൾ അർത്ഥം വ്യക്തമല്ല ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ. കൂടുമ്പോൾ ഐ വിൽ റൈറ്റ്, ഞാൻ എഴുതും, കണ്ടോ? ഐ റൈറ്റ്, ഞാൻ എഴുതുന്നു. ഐ വിൽ റൈറ്റ്, ഞാൻ എഴുതുന്നതാണ്, അല്ലെങ്കിൽ എഴുതുക ചെയ്യും. അപ്പോൾ ഐ വുഡ് എന്ന് ആക്കേണ്ടി വരും, കണ്ടോളൂ. ഷാൽ ഭാവിയെ കാണിക്കുന്നു, ഷാൽ. ഐ ഷാൽ ഗോ ദേർ, ഞാനവിടെ പോകും. ഷുഡ് ഭാവിയൊന്നുമില്ല, തീർച്ചയെ കാണിക്കുന്നു. യു ഷുഡ് അറ്റൻഡ് ദി എക്സാം. ആരാണ് വ്യത്യാസം? ഇതിൽ നിന്നുണ്ടായ അർത്ഥമല്ല അവിടെ കിട്ടുക. ഷാലിൻ്റെ ഭൂതകാലമായ ഷുഡിന്, ഷാല് ഭാവിയെ കാണിക്കും, ഷുഡ് തീർച്ചയെ കാണിക്കും, വിൽ ഭാവിയെ കാണിക്കും. വീണ്ടും ഐ വിൽ, വി വിൽ, യു വിൽ. എന്നാൽ ഷാലോ ഐക്കും വിക്കും മാത്രമേ ഭാവിയെ കാണിക്കാൻ ഷാൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
ഐക്കും വിക്കും മാത്രം ബാക്കി എല്ലാവർക്കും ഐ വിൽ വി വിൽ യു വിൽ ഹി വിൽ ഷീ വിൽ ഇറ്റ് വിൽ ദേ വിൽ എല്ലാവർക്കും വേണ്ടി ഐക്കും ഉപയോഗിക്കാം വിക്കും ഉപയോഗിക്കാം വില്ല് പക്ഷെ ഐക്കും വിക്കും അതൊരു ഇംഗ്ലീഷിലെ പ്രശ്നമാണ് പ്രത്യേകതയാണ് ഷാൽ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് പേഴ്സണ് മാത്രമാണ് ഐയും വിയും എന്നാൽ ഫസ്റ്റ് പേഴ്സൺ തൊട്ടിട്ട് തേർഡ് പേഴ്സൺ വരെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് വില്ല് വിൽ ഭാവി ഐ വിൽ അറ്റൻഡ് ദ എക്സാം ഞാൻ പരീക്ഷയ്ക്ക് ഹാജരാക്കും ഐ വുഡ് അറ്റൻഡ് ദ എക്സാം ഞാൻ പരീക്ഷയ്ക്ക് ഹാജരാകുന്നതാണ് ഇത്രയാണ് വ്യത്യാസം വില്ലും വുഡും തമ്മിൽ വ്യത്യാസം ഹി വുഡ് റീച്ച് ഹിയർ അദ്ദേഹം ഇവിടെ എത്തുന്നതാണ് അപ്പം ഷാൽ ഷുഡ് വില്ല് വുഡ് ക്യാൻ കുഡ് ക്യാൻ കഴിയുക കുഡ് കഴിഞ്ഞു ഐ ക്യാൻ എന്നെ കൊണ്ടത് കഴിയും ഐ ക്യാൻ സ്വിം എനിക്ക് നീന്താൻ കഴിഞ്ഞു He could pay the money. അവനാ പണം അടയ്ക്കാൻ കഴിഞ്ഞു Could, കഴിഞ്ഞു May, അയക്കാം സംഭവിച്ചേക്കാം He may come here. അദ്ദേഹം ഇവിടെ വന്നേക്കാം He may reach here. അദ്ദേഹം ഇവിടെ എത്തിയേക്കാം He might reach here. അദ്ദേഹം ഇവിടെ എത്തിയേക്കാവുന്നതാണ് അതിൻ്റെ ഭൂതകാലം എത്തിയേക്കാവുന്നതാണ് The rain might shower today. ഇന്ന് മഴ പെയ്യാൻ ഇടയുള്ളതാണ് പെയ്യാക്കാൻ അല്ലെങ്കിൽ പെയ്തിരിക്കാൻ ഇടയുണ്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് മേയുടെ ഭൂതകാലമായ മൈറ്റ് കൊണ്ടു നോക്കൂ ഷാൽ അതിൻ്റെ ഭൂതകാലം ഷുഡ് വിൽ അതിൻ്റെ ഭൂതകാലം വുഡ് ക്യാൻ അതിൻ്റെ ഭൂതകാലം കുഡ് മേ അതിൻ്റെ ഭൂതകാലം മൈറ്റ് ഷാൽ ഭാവിയെ കാണിക്കും വിൽ ഭാവിയെ കാണിക്കും എന്നാൽ ഷുഡ് തീർച്ചയെ കാണിക്കും വുഡ് ഭാവിയുടെ ഭൂതകാല രൂപമായിട്ട് കാണിക്കും ക്യാൻ കഴിയുക പ്രസൻറ്റാണ് കുഡ് കഴിഞ്ഞു പാസ്റ്റാണ് മേ അയക്കാം പ്രസൻറ്റാണ് മൈറ്റ് അയക്കാവുന്നതാണ് സംഭവിച്ചേക്കാവുന്നതാണ് അത് പാസ്റ്റാണ് മസ്റ്റ് ഷുഡിൻ്റെ അതേ അർത്ഥമാണ് മസ്റ്റിന് ഷുഡിൻ്റെ അതേ അർത്ഥം തീർച്ച He must go. You must go. She should go. അവൾ പോയേ പറ്റുള്ളൂ അപ്പോൾ ഷുഡ് മസ്റ്റ് ഒന്നാണ് തീർച്ച തീർച്ചയെ കാണിക്കാൻ തീർച്ച എന്ന് പറഞ്ഞാൽ ക്രിയ തീർച്ചയായിട്ട് ആ പ്രവൃത്തി ഷുഡ് റൈറ്റ് മസ്റ്റ് റൈറ്റ് അതാണ് ക്രിയയുടെ മുന്നിൽ സഹായക്രിയായിട്ട് വരുന്നത് മാറ്റാൻ വേണ്ടിയിട്ട് അവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ട് നീഡ് ആവശ്യം നീഡ് ആവശ്യത്തിനെ കാണിക്കുന്നു ഐ നീഡ് സം മണി എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട് ഡെയർ ധൈര്യത്തിനെ കാണിക്കുന്നു ഹൗ ഡെയർ യു നിനക്ക് എന്ത് ധൈര്യം ഡെയർ ധൈര്യപ്പെടുക ധൈര്യമാണ് യൂസ്ഡ് ടു പതിവ് പതിവ് ഇത് ഒരു വാക്യമല്ല യൂസിൻ്റെ ഭൂതകാലമാണ് യൂസ്ഡ് ടു രണ്ടും കൂടിയും കൂടുന്നത് ഇതൊരു പ്രയോഗമാണ് യൂസ്ഡ് ടു ഒരു പ്രയോഗമാണ് ഇറ്റ്സ് എ യൂസേജ് യൂസ്ഡ് ടു പതിവിനെ കാണിക്കുന്നു ആൻഡ് ഓട്ട് ഒ യു ജി എച്ച് ടി ഓട്ട് ടു കടമയെ കാണിക്കുന്നു ഇത് നോട്ടിലേക്ക് എഴുതിയെടുക്കണം പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ആവർത്തിക്കുമ്പോൾ ഇവിടെ വന്നാലും ശരി അപ്പം ഇനി ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ശരി അത് പറയുമ്പോൾ മനസ്സിലാക്കണമെങ്കിൽ ഇത് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ദിവസവും ക്ലാസ്സിൽ വലിച്ചു വലിച്ചിട്ട് അല്ലെങ്കിൽ ശനി ഞാർ വന്നിട്ട് മാത്സിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതിനെ കൊണ്ടാണ് മാഷ് ഇങ്ങനെ ഇത് എൻ്റെ ജോലി ഭാരം കൂട്ടി കൂട്ടി ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എത്രയോ തവണ ടെൻത്ത് ക്ലാസ്സിന് പറഞ്ഞതാണ് നയൻത് ക്ലാസ്സിന് പറഞ്ഞിട്ടില്ല നയൻത് ക്ലാസ്സിന് തുടക്കമാണ് അതുകൊണ്ട് ഇവിടെ വന്നാൽ വീണ്ടും വീണ്ടും പറയും അവർക്ക് വേണ്ടിയിട്ട് പ്രൈമറി ആൻഡ് മോഡൽസ് ദ ആർ യൂസിങ് ബൈ യൂസിങ് ദം വി ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് സോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആർ ഫോംഡ് ബൈ യൂസിങ് ഹെൽപ്പിംഗ് വേർബ്സ് ആൻഡ് വിച്ച് ആർ പ്രൈമറി 11 നമ്പേഴ്സ് ഡു ചെയ്യുന്നു ചെയ്യൂ ഡസ് ചെയ്യുന്നു ഡിഡ് ചെയ്തു ആം ആർ ഈസ് ആവുന്നു ആണ് വാസ് വേർ അതിൻ്റെ ഭൂതകാലമാണ് ആയിരുന്നു ഹാവ് ഹാസ് ഉണ്ട് ഹാഡ് അതിൻ്റെ ഭൂതകാലം ഉണ്ടായിരുന്നു 11 എഴുതി ഹൃദയസ്ഥമാക്കി പഠിക്കുക ഷാ ഇനി മോഡൽസാണ് സമയത്തിനനുസരിച്ച് മാറുന്നവയാണ് ശ്രദ്ധിച്ചോളൂ ഷാൽ ഭാവിയെ കാണിക്കും അതിൻ്റെ ഭൂതകാലം ഷുഡ് തീർച്ചയായും കാണിക്കും വിൽ ഭാവിയെ കാണിക്കും അതിൻ്റെ ഭൂതകാലമാണ് വുഡ് ഭാവിയിൽ സംഭവിക്കാവുന്നതിനെ കാണിക്കും ക്യാൻ കഴിയുക എന്ന് കാണിക്കും കുഡ് കഴിഞ്ഞു എന്ന് കാണിക്കും മേ സംഭവിച്ചേക്കാമെന്ന് കാണിക്കും മൈറ്റ് സംഭവിച്ചേക്കാവുന്നതാണ് മസ്റ്റ് തീർച്ചയായും കാണിക്കും നീഡ് ആവശ്യത്തിനെ കാണിക്കും ഡെയർ ധൈര്യത്തിനെ കാണിക്കും യൂസ് ടു പതിവിനെ കാണിക്കും ആട്ടിറ്റ്യൂഡ് കടമയെ കാണിക്കും ഇതിൻ്റെ പ്രാക്ടിക്കൽ വർക്ക് നമുക്ക് നാളെ ചെയ്യാം താങ്ക് യു